വീഡിയോ എടുക്കാനെ ഡിയർ ഫ്രണ്ട്സ്, ഇന്നങ്ങനെ എന്താ പറയുക, നമ്മളുടെ ഞായറാഴ്ച ഡിയർ ഫ്രണ്ട്സ് ഇന്നങ്ങനെ ഞായറാഴ്ച ആയത് കാരണം ഫാമിലിയുമായിട്ടൊരു കറക്കത്തിനായിട്ട് ഇറങ്ങിയതാണ്. നമ്മളൊരു കാര്യം ഒരാൾ ചെയ്താൽ ചെയ്തെന്ന് പറയണം, അല്ലെങ്കിൽ പിന്നെ അതിനർത്ഥമില്ല. ഈ സുഹൃത്ത് ഞാൻ കാർ വാഷ് ചെയ്യാനായിട്ട് റോഡാ, റോഡിന്റെ പേര് ഞങ്ങൾക്ക് മറന്നു, എനിക്ക് ഹിന്ദി റോഡിനെ ഇത് നോക്ക് ഹിന്ദി അറിയില്ല, അതാണ് എൻ്റെ പ്രശ്നം. വന്നത് കാരണം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു സുഹൃത്തിനെ കാണാൻ സാധിച്ചു. പലപ്പോഴും അന്യ തൊഴിലാളികൾ അന്യ നാട്ടിൽ വന്നുകൊണ്ട് ഒരുപാട് തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന ജോലിയെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരെ ബഹുമാനിക്കണം. ഇന്നത്തെ വീഡിയോ ഈ സുഹൃത്ത് ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന നമ്മുടെ കാർ വാഷിനെ കുറിച്ചാണ്. ഞാൻ ആരാണെന്നൊന്നും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. എന്നറിയോ എന്ന് എങ്ങനെ ഹിന്ദി ചോദിക്കണം? ആ പോട്ടെ, മേ യൂട്യൂബർ, യൂട്യൂബ് വീഡിയോ. ആ അപ്പൊ ഇനി ഇന്നെന്തായാലും ഇദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മുടെ ജീവിതം. ആ ഓക്കെ, കാം കരോ, കാം കരോ. ഒരാള് ഒരു സാധനം ചെയ്യുമ്പോൾ ഏഹ് തിരിക്കണ്ട, ഞങ്ങളെ ഭായ് ഓക്കെ എന്തോ ആട്ടെ ഓക്കെ. അപ്പോൾ ആ സുഹൃത്തും നല്ല പോലെ ജോലി ചെയ്യുന്നുണ്ട്. കാര്യം ബംഗാളികളായ സുഹൃത്തുക്കൾ നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, അംഗീകരിക്കുക തന്നെ വേണം. വാ നേരെ നോക്ക്, ഒരാള് ഒരു കാര്യം അത് ചെയ്താ നമ്മൾ ചെയ്തെന്ന് അംഗീകരിക്കണം. ഇമാരെ നല്ലതുപോലെ പണിയെടുക്കുന്നവരുണ്ടോ? ഒരു രക്ഷയില്ല, നല്ല ആത്മാർത്ഥതയുള്ള പിള്ളേർ. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യണത് ഞാൻ കാശ് കൊടുത്തിട്ടാണ് കാർ കയറുന്നത്, എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഇവർ ചെയ്തു തരുന്നത്, പക്ഷെ ഞാൻ കാശ് കൊടുക്കും. പക്ഷേ അതിലൊരു ക്രിയേറ്റീവ് ആയിട്ട് അവർ ചെയ്യുന്നതിനാണ് നമുക്ക് താല്പര്യം. നമ്മുടെ വണ്ടിക്ക് ഭയങ്കര അടുക്കാന്നേ രണ്ടു ദിവസമായിട്ട്. ചില വീഡിയോ കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറയും, എൻ്റെ പൊന്നിക്ക് ആ വണ്ടി ഒന്ന് കഴുകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്കിൽ വണ്ടി കഴുകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ ദിവസം വണ്ടി കഴുകുന്ന സുഹൃത്തുക്കളോട് ആകട്ടെ. നമ്മൾ ചെയ്യുന്ന ജോലി ക്രിയേറ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനത്തെ ചില സ്ഥലങ്ങളൊക്കെ. കാരണം എന്താ പറയുക, അവരെല്ലാവരും ഒരു ഉത്സാഹത്തോടു കൂടിയാണ് ഈ പണി ചെയ്യുന്നത്. രസമാണ് ഇവിടെ എന്തായാലും. കേട്ടാ, വണ്ടീനെ സോപ്പിടാൻ പോണെ. മഞ്ഞ് വീണ പോലത്തെ സോപ്പിട. അപ്പൊ വാടാ. അപ്പുസേ സോപ്പിടിയാണ്. ആ തേച്ചത് നല്ലൊരു കുളിപ്പിക്കട്ടാ, എണ്ണ വെച്ച് കുളിപ്പിക്ക്. സോപ്പ് സോപ്പ്. എങ്ങനെ വന്ന കാറാണെന്ന് നോക്കിയേ, വെളുത്ത് അടിപൊളിയായി. സോപ്പാ. പറയുമ്പോ പറയണല്ലോ, ഇമാരെ നല്ലപോലെ പണിയെടുക്കുന്നുണ്ടോ? കാരണം എന്താ പറയാ, നല്ല ഒരു ക്രിയേറ്റീവ് ആയിട്ടാ അവന്റെ ജോലി. നോക്കി
അത് ഉത്സാഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്, അല്ലാതെ ആ വാ ഇരിക്കെ അങ്ങനെയൊന്നും അല്ല. അത് നമുക്ക് അവന്റെ ആ സ്പുട ആ എന്താ പറയാ ആ ഒരു കൈയിന്റെ ആക്ഷനും ഒക്കെ കാണുമ്പോ നമുക്കറിയാം. നോക്കേ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ എന്താ പറയാ അന്യ സംസ്ഥാന തൊഴിലാളികളെന്ന് നമ്മൾ വിളിക്കുന്ന അങ്ങനെ ഒന്നും വിളിക്കണ്ട, അവരുടെ പേര് ചോദിച്ചിട്ട് ആ പേര് വിളിച്ചാൽ മതി. അല്ലാണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെന്ന് വിളിക്കുന്ന അതിൽ കഥയില്ല. അവർ ചെയ്യുന്ന ആത്മാർത്ഥമായ ജോബിനെ കുറിച്ച് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കാരണം അവർ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്തോളൂ. ആ കാറ് തുടച്ചല്ലേ ഇഷ്ടായ അതെ. എന്തായാലും വളരെ സന്തോഷം, ചെയ്യുന്ന ജോലി ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളെ ഇങ്ങനെ കണ്ടു. അല്ലാതെ കാർ വാഷ് കമ്പനിയുടെ പരസ്യമല്ലായിരുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് ഇവർ ഈ വർക്ക് ചെയ്യുകയുണ്ടായി. ഞാൻ വളരെ സന്തോഷവാനാണ്. എന്തായാലും വളരെ സന്തോഷം. കൈക്കരോ കൈക്കരോ നല്ല ആളുകളാണ്. കാരണം നമ്മളിവർ അന്യസംസ്ഥാന തൊഴിലാളികളെന്ന് ഒരിക്കലും നമ്മളിവരെ ഇനി വിളിക്കരുത്. അവരുടെ പേര് ചോദിച്ചിട്ട് പേര് ചോദിച്ചു തന്നെ വിളിക്കുക. കാര്യം ഇങ്ങനത്തെ ജോബുകൾ ചെയ്യുമ്പോൾ ഇച്ചിരി ക്രിയേറ്റീവായിട്ടാണ് ഇവർ സാധനം ചെയ്യുന്നത്. ഞാൻ ഭയങ്കര സന്തോഷവാനാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ. എന്തായാലും ഈ സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ പറ്റിയതും ഇന്ന് ഒരു യാത്ര ഒരു സ്ഥലത്ത് പോണ വഴി കാർ വാഷിൽ കയറി കാറ് കഴുകിയത് മാത്രം. പുതിയ വീഡിയോ പാട് നമുക്ക് വീണ്ടും കാണാം.